ഉലേം പറയാണ് മഹാനായ ഇബ്നു ഖയ്യിം അറിവില്ലാത്തവർ ചെയ്യുന്ന ഈ പ്രവൃത്തി വെറുക്കപ്പെട്ട ബിദഅത്താണ്. സ്കാരം തുടങ്ങുന്ന മാതിരി ആദ്യം തവാഫ് അല്ലാഹു അക്ബർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ ഇടതുവശത്താക്കി തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇടതുവശത്തായിരിക്കും കഅബ. കഅബയുടെ വാതിൽക്കലോ പാത്തിയുടെ താഴെയോ ദുആ ചെയ്തില്ല. ഇതൊക്കെ ചെയ്തില്ല ചെയ്തില്ല എന്ന് പറയണം, എന്തിനാ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയണം? പുണ്യല്ലേ എന്ന് വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് പോയി ചെയ്താൽ ആർക്കും ഒരു പുണ്യവും ലഭിക്കാൻ പോകുന്നില്ല. നബിയെ പിൻപറ്റുന്നതിന് മാത്രമാണ് പുണ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റുക്കിനുകളുടെ ഇടയിൽ എത്തിയപ്പോൾ നബി ചൊല്ലി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തവാഫിൽ ഏത് ദുആയും അറിവ് പോലെ ചൊല്ലാം. ഒറ്റ ദുആ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്ഥലത്ത് ചൊല്ലി എന്ന് അറിയപ്പെട്ട് വന്നിട്ടുള്ളൂ. അത് ഇതാണ്. അത് ചൊല്ലേണ്ടത് റുകുലുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലാണ്, ആ രണ്ട് മൂലകൾക്കിടയിലാണ്. തവാഫിന്റെ ആദ്യത്തെ തവണ ചെറിയ കാൽവെപ്പ് വേഗം നടന്നു, റംലി ചെയ്തു നടത്തും. നബി ഈ ലുത്തിബാൾ ചെയ്തിരുന്നു. ഈ ലുത്തിബാൾ ഇഹ്റാമിന്റെ മേൽവസ്ത്രം വലത്തേ കൈയിന്റെ താഴെയിലൂടെ ഇട്ട് വലത്തേ തോൾ തുറന്നിട്ട് ഇടത്തെ തോൾ മറിച്ചിരുന്നു നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയപ്പോ ചുറ്റും വന്നപ്പോ വടികൊണ്ട് അങ്ങിങ്കാട്ടി. ഇപ്പൊ നമുക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാനൊന്നും മോഹിച്ചിട്ട് ആരും പോയിട്ട് അവിടെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കേണ്ട, ആളുകളൊക്കെ തിരക്കി കണക്കറാക്കി, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കാണിച്ചാൽ മതി, കണ്ടില്ലേ? ഇതാണ് തെളിവ്. അങ്ങനെ കാണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണിച്ചു ആ വടിയുടെ ഒരറ്റം വളഞ്ഞതായിരുന്നു എന്ന് വരെ സഹാബത്തെ രേഖപ്പെടുത്തി. പിന്നെന്താ രേഖപ്പെടുത്തേണ്ടത്? എന്തായാലും അറിയേണ്ടത് അങ്ങനെ കാട്ടിയ വടിയുടെ അറ്റത്തെ വടം വരെ. എന്നിട്ട് അടുത്ത പുണ്യമാക്കപ്പെട്ട മുഖം ഹജറുൽ അസ്വദിലേക്ക് ചേർത്തു. ആദ്യം ഹജറുൽ അസ്വദിനെ മുത്തം വെച്ചപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തവാഫിന് ശേഷം മഖാമ ഇബ്രാഹീമിന്റെ പിറകിലേക്ക് വന്നു. വത്തഖിദു മിൻ മഖാമ ഇബ്രാഹീമ മുസല്ല എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമ ഇബ്രാഹീമിന്റെ പിറകിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ട് പിറകിലേക്ക് വന്ന് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅ്യ നടത്താൻ വേണ്ടി സഫാ മർവ കുന്നുകൾക്കിടയിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ചൊല്ലി, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന ആയത്ത് ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, അബ്ദഉ ബിമാ ബദഅ അല്ലാഹ്, അല്ലാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറി പുണ്യ നബി സല്ലല്ലാഹു. എന്നിട്ട് അവിടുന്ന് ചൊല്ലി, ഇത് സഅ്യിൽ ചൊല്ലേണ്ട ദുആയാണ്. നബി ചൊല്ലി എന്നറിയപ്പെട്ടാൽ പിന്നെ അതിലപ്പുറം വേറൊരു ദുആയും നോക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ അറിവുള്ള ദുആകൾ ഖുർആനും ഹദീസും അറിവുള്ളതൊക്കെ ചൊല്ലാം, അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും. لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله وحده وانجز وعده ونصر عبده وهزم الاحزاب وعده الله والله الارادن لله അവന് പങ്കുകാരില്ല. സകല അധികാരവും അവനുള്ളതാണ്, എല്ലാ സ്തുതികളും അവനുള്ളതാണ്. അവൻ സകല കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അവനവന്റെ വാക്ക് നിറവേറ്റി, അവനവന്റെ ദാസനെ സഹായിച്ചു, അവനവന്റെ അടിമയെ സഹായിച്ചു. ആരാണ് അടിമ? അബ്ദുഹു വ റസൂലുഹു മുഹമ്മദ്. തന്റെ ദാസനെ അല്ലാഹു സഹായിച്ചു. സകല ശത്രുസേനകളെയും അല്ലാഹു ഒറ്റയ്ക്ക് എതിരിട്ട് തോൽപ്പിച്ചു തകർത്തി എന്ന് പരിശുദ്ധ റസൂൽ സഫാകുന്നിന്റെ മുകളിൽ വെച്ച് ചൊല്ലി. സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഴാഴ്ച പുണ്യനബി മിനയിലേക്ക് പോയി. ളുഹ്റും അസറും നമസ്കരിച്ചു. രാത്രി അവിടെ തങ്ങി. പ്രഭാതമായി ദുൽഹജ്ജ് ഒമ്പതാണ്. ദുൽഹജ്ജ് ഒമ്പതായപ്പോൾ അറഫയിലേക്ക് പുറപ്പെട്ടു. അറഫയുടെ കിഴക്ക് ഭാഗത്തുള്ള ഗംറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഒരു കൂടാരം കെട്ടിയിട്ടുണ്ടായിരുന്നു. നബി അവിടെ ഇറങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പെണ്ണൊട്ടകമായ കസുവയുടെ പുറത്തായിരുന്നു നബി കയറിയിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവിടെ വെച്ച് പ്രസംഗിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അസ്ഥിവാരങ്ങൾ വിശദീകരിച്ചു. ശിർക്കിനെ പറ്റി പറഞ്ഞു, അതിനെ വർദ്ധിക്കണമെന്ന് പറഞ്ഞു. ജാഹിലിയത്തിന്റെ എല്ലാ രീതികളെയും അവിടുന്ന് തകർത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു,
രക്തവും ധനവും മനുഷ്യരുടെ അഭിമാനവും നിങ്ങൾക്ക് ഹറാമാണ്. മറ്റുള്ളവരുടെ മുതല് നിങ്ങൾക്ക് ഹറാമാണ്. അവരുടെ ജീവനും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ജീവൻ ഹനിക്കരുത്, രക്തം ചിന്തരുത്, മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കരുത്, അവരുടെ അഭിമാനത്തെ മുറിച്ച് ചിന്തരുത്, ഒരാളുടെയും അഭിമാനത്തെ കൊണ്ട് കളങ്കം ചാർത്തരുത്, ആ വ്യക്തിയുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയത്തിന്റെ ആചാരങ്ങളെ ഞാൻ എന്റെ പാദങ്ങളുടെ അടിയിലിട്ട് ചവിട്ടി ഞെരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. ദുരാചാരങ്ങളൊക്കെ ഞാൻ തകർക്കും. സ്ത്രീ പുരുഷ ബാധ്യതകൾ വിശദീകരിച്ചു. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ബാധ്യതകൾ, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കാൻ കൽപ്പിച്ചു. കിതാബുല്ലാ ശക്തിയായി മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ ആ പിടുത്തം വിടാത്തിടത്തോളം നിങ്ങൾ വഴിപിടുക്കുകയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ കാര്യത്തിൽ എന്താണ് നാളെ നിങ്ങൾ അല്ലാഹുവിനോട് പറയുക എന്ന് ചോദിച്ചു. എന്ത് സാക്ഷ്യമാണ് നിങ്ങൾ എന്റെ പേരിൽ നൽകുക? അവിടെ കൂടിയ ജനക്കൂട്ടം ഒന്നിച്ചു പറഞ്ഞു, അങ്ങ് സത്യം ഞങ്ങൾ തെറ്റിച്ചു തന്നുവെന്ന് ഞങ്ങൾ പറയും, അങ്ങനെ സ്നേഹത്തെ ചെയ്തു എന്ന് പറയും, അങ്ങ് വാക്ക് നിറവേറ്റിയെന്ന് പറയും, അങ്ങ് വിശ്വസ്തത നിറവേറ്റിയെന്നും വാഗ്ദാനം പാലിച്ചുവെന്നും പറയും. അപ്പോൾ അവിടുത്തെ വിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് 3 തവണ പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷിയാകണം, ഈ സഹോദരങ്ങൾ ഈ ആളുകൾ പറഞ്ഞതിന് നീ സാക്ഷിയാകണം, ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എന്റെ ഈ വാക്കുകളും സന്ദേശങ്ങളും എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതോ ഒരു സ്ഥലത്ത് വെച്ച് മിനയിലാണ് എന്ന് തന്നെ പറയപ്പെട്ടിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഉമ്മ ഉമ്മു ഫദൽ ഒരു കോപ്പ പാല് നൽകി പുണ്യനബിക്ക്, അത് വാങ്ങി കുടിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ കൽപ്പന നൽകി. ളുഹുർ 2 റക്അത്തും അസർ 2 റക്അത്തും ചേർത്ത് നമസ്കരിച്ചു. മക്കാരും ആ നിസ്കാരത്തിൽ പങ്കുകൊണ്ടു. നമസ്കാരം പൂർത്തിയാക്കാനോ ജമഅ ഒഴിവാക്കാനോ മക്കാരോടും നബി കൽപ്പിച്ചില്ല. യാത്ര ചെയ്യാതെ മക്കയിൽ നിന്ന് ഹജ്ജിൽ കൂടിയവരോടും കൽപ്പിച്ചില്ല. ഫത്ഹ് മക്കയിൽ അങ്ങനെ കൽപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കൽപ്പിച്ചില്ല എന്ന് പറഞ്ഞത്. ഫത്ഹ് മക്കയിൽ മദീനയിൽ നിന്ന് യാത്ര ചെയ്ത് വന്നപ്പോ മക്കാരോട് അവരുടെ നിസ്കാരം പൂർത്തിയാക്കാൻ കൽപ്പിച്ചില്ല. അങ്ങനെ ഒരു കൽപ്പന കൊടുത്തില്ല. നമസ്കാരം പിരിഞ്ഞപ്പോൾ വീണ്ടും യാത്ര ചെയ്തു. മലയുടെ ഓരം ചേർന്ന് നിന്നു. കല്ലുകൾക്കിടയിൽ പോയിരുന്നു. കിബിലക്ക് നേരെ മുഖം തിരിച്ചു. ഒട്ടകപ്പുറത്ത് തന്നെയായിരുന്നു. അസ്തമയം വരെ ദുആ ചെയ്ത് കേണു പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട് അറഫയിൽ. അവിടെ കുറച്ചാളുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുത്തിങ്ങനെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, ഇവിടുന്ന് പോയിക്കോളൂ, ബാക്കി സ്ഥലങ്ങളിലും ഇരുന്നോളൂ. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ അറഫയിൽ നിൽക്കാനുള്ള സ്ഥലമാണെന്ന് പുണ്യ നബി പറഞ്ഞു. വ്യക്തമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് അന്ന് അവരിരുന്നിട്ട് അവിടെ തന്നെ ലക്ഷങ്ങൾ ചെന്നിട്ട് ഇരുന്നിരുന്നെങ്കിൽ എന്തായിരിക്കും തഹജ്ജ്? വരാൻ പോകുന്ന ജനക്കൂട്ടവും നാളെ തന്റെ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്ന വർദ്ധനവും സ്ഥലം അറഫയിൽ നിറയാൻ മാത്രം ഈ ഉമ്മത്തിൽ ആളുകളുടെ ഹാജിമാരുടെ വർദ്ധനവും എല്ലാം മുൻകൂട്ടി അല്ലാഹു അറിയിച്ചു കൊടുത്ത അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യാപിച്ചുകൊള്ളൂ, അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ്, താമസിക്കുന്നിടത്ത് തന്നെ ഉള്ളൂ, ഞാൻ നിൽക്കുന്നിടത്തേക്ക് തന്നെ വരണ്ട, അത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അനന്തരാവകാശമാണെന്ന് പരിശുദ്ധ നബി അരുളി. അപ്പോഴേക്ക് നജദിൽ നിന്നെത്തിയവർ ഹജ്ജിനെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അറഫയുടെ ദിനമാണ് ഹജ്ജിന്റെ ദിനം എന്ന്. ദുആ ചെയ്യുമ്പോൾ നെഞ്ച് വരെ 2 കൈകളും പുണ്യ നബി ഉയർത്തി. അറഫാ ദിനത്തിലെ ദുആ എല്ലാ ദുആകളെക്കാളും മികവുറ്റതാണ് എന്ന് പരിശുദ്ധ നബി എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു കല്ലദീ നഖൂൽ, അല്ലാഹുവേ ഞങ്ങൾ പറയുന്ന പോലെ നിനക്ക് സ്തുതി, വഖൈറം മിമ്മാ നഖൂൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഖൈറായ രീതിയിൽ നിനക്ക് സ്തുതി,
നിനക്കാണ് എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം. നിന്റെ അടുക്കലേക്കാണ് എന്റെ മടക്കം. റബ്ബി തുറാദി, എന്റെ അനന്തരം നിനക്കുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബ്ർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വസ്വസത്തിൽ സദ്ർ വശതാതിൽ അംർ, നെഞ്ചിലുണ്ടാകുന്ന സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും അതിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ യജീഉ ബിഹി റീഹ്, കാറ്റ് കൊണ്ടുവരുന്ന ദൂഷ്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമീ, മറ്റൊരു ദുആയിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, അല്ലാഹേ എന്റെ സംസാരങ്ങളൊന്നും തറാ മകാനി, ഞാൻ ഇരിക്കുന്ന ഇടം നീ കാണും, ഒരു ചോദ്യവും കാര്യങ്ങളാൽ ഭയപ്പെട്ടിട്ട് പേടിച്ചു പോയ ഒരു പ്രാണനോട് ഞാനും എന്റെ മുമ്പ് അമ്പിയാവും ഏറ്റവും കൂടുതൽ ഈ ദുആ ആവർത്തിച്ചിട്ടുണ്ട് എന്നൊരു ഹദീസിൽ പരിശുദ്ധ റസൂൽ പ്രസ്താവിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ, യുഹ്യി വയുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ. അങ്ങനെ ഇരിക്കെ വഹ്യി വന്നു, അൽ യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി ചൊരിഞ്ഞു തന്നു, ഇസ്ലാമിന ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നു. വഹ്യ വരാൻ തുടങ്ങുമ്പോഴേക്ക് വഹ്യന്റെ ഭാരം കൊണ്ട് ഒട്ടകം ഇരുന്നു പോയി. ഒട്ടകത്തിന് ഒരടി മുന്നോട്ട് പോകാനോ തല ഉയർത്താനോ കഴിയാതെ വഹ്യന്റെ ഭാരം കൊണ്ട് പാവം ജീവിതാണു പോയി. അങ്ങനെ വഹ്യ ഒട്ടകപ്പത്തിരിക്കുമ്പോ വഹ്യ വരുമ്പോ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു മകനാണ്, നബിക്കുള്ള ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി. ഒരു ദിവസം അബ്ദുള്ളനോട് അബ്ദുള്ളാഹിബിനോട് പറഞ്ഞു, ജീവൻ പോകുമെന്ന് എനിക്ക് ആശങ്ക വരാറുണ്ട് വഹ്യ വരുമ്പോ എന്ന്. ഉമറിന്റെ മകനായ അബ്ദുള്ളാഹിബിൻ പറഞ്ഞു, സെയ്ദ് ഇബ്നു താബിത്ത് നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു, സഹാബി റളിയല്ലാഹു സെയ്ദ് റളിയല്ലാഹു എന്ന് പറയുന്ന നാലാമത്തെ സൂറത്തിലെ 95-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു റസൂലിന്റെ അടുത്തിൽ.
അപ്പൊ നബി ഒരു അർദ്ധബോധാവസ്ഥയിലായ പോലെ ഒരു പകുതി ബോധം വന്ന പോലെ അപ്പൊ കാലിന്റെ തുട എടുത്തിട്ട് എന്റെ കാൽത്തുടയിലേക്ക് ചേർത്ത് വെച്ചു. അപ്പൊ ആ കാലിന്റെ കന എത്രയെന്ന് വെച്ചാൽ എന്റെ എല്ല് പൊട്ടി പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വഴിയൊരു അങ്ങനെ അറഫയിൽ നിൽക്കുമ്പോൾ ഒരു സഹാബി വാഹനത്തിൽ നിന്ന് വീണു, മനസ്സിലാക്കണം, വീണ ഉടനെ മരിച്ചു. ഖിയാമത്ത് നാൾ വരെ ഉള്ളതിലേക്കുള്ള വകുപ്പൊക്കെ അവിടെ അച്ഛനെ സംഭവിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാ ശുദ്ധി ഉണ്ടാവണം. എന്തിനാണ്? ലോകാവസാനം വരെയുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഉദ്ബോധനം നൽകാൻ അവിടെ വെച്ചെന്നെ നിർദ്ദേശം കിട്ടാൻ. ഉമ്മു സൽമാക്ക് അസുഖം വരണം. മുസൽമാൻ റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നത് പാവങ്ങളായ രോഗികൾ, വൃദ്ധന്മാർ. നിങ്ങൾക്ക് കാണാം തവാഫ് സഹിയും വണ്ടിയിൽ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുമ്പോ മനസ്സിലാക്കണം, കുഞ്ഞു നബിയുടെ പത്നിക്ക് രോഗം വന്നതുകൊണ്ട് ഈ പാവങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോഴൊക്കെ ചുണ്ടിലും കൽബിലും ഒരു സലാത്ത് ഉണ്ടാകണേ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബി വീണ് മരണപ്പെട്ടു, വീണ സഹാബി മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് സുഗന്ധം പൂശരുത് എന്ന് പറഞ്ഞു. മരിച്ചാൽ സുഗന്ധം പൂശും കബറിലേക്ക് കൊണ്ടുപോകും, പൂശരുത്. കാരണം ഇഹ്റാമിന് സുഗന്ധമില്ല. എത്ര വ്യക്തമാണ് ശറഇന്റെ അധ്യാപനം. വെള്ളവും ഒരുതരം ഇലയും ചേർത്ത് കുളിപ്പിക്കാൻ, തലയും മുഖവും തുറന്നിടണമെന്ന് പറഞ്ഞു. അപ്പോ ഇഹ്റാമിലായിരിക്കെ ഒരു ഹാജി മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ള വകുപ്പായല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിക്കൊണ്ട് ഈ സഹോദരൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഇരുന്നു. ഉസാമ ഒട്ടകത്തിലുണ്ടായിരുന്നു, നബിയുടെ ഇഷ്ടപ്പെട്ട അടുത്ത സേവകൻ സൈദിന്റെ കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിൽ ഇറങ്ങിയിട്ട് മൂത്രിക്കാൻ വേണ്ടി പോയി. ഉസാമ വെള്ളമെടുത്തിട്ട് പിന്നാലെ ഊണ്ടെടുക്കാൻ പോയി. കാലങ്ങൾക്ക് ശേഷം ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഉമർ അള്ളാഹിന്റെ മകൻ ഈ സ്ഥലത്ത് പോകുമ്പോൾ വെറുതെ വെള്ളമെടുക്കുമായിരുന്നു, ഊണ്ടെടുക്കുമായിരുന്നു. നബിയുടെ സുന്നത്തിന് ഇത്തിബാഅ് ചെയ്യാൻ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ചെയ്യും. നിസ്കരിക്കാൻ സമയമായോ, മഗ്‌രിബിന് ഒരുങ്ങണോ എന്ന് കൂടെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരട്ടെ, സ്ഥലം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിസ്കരിക്കാനുള്ള സ്ഥലം അസ്തമിച്ചു. അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അറഫാത്ത് നിന്ന് പുറപ്പെട്ടു. ഉസാമയെ പിന്നിലിരുത്തി ഒട്ടകത്തിൽ നബി നിശബ്ദനായി. ഭർത്താവൊന്നും പറഞ്ഞില്ല. ഈ ഒട്ടകത്തിന്റെ മൂക്ക് നബി അടുത്തേക്ക് ശരീരത്തിന്റെ അടുത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ മെല്ലെ പോവുക, ധൃതി നന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ മെല്ലെ പോകും. വഴിയിൽ മുഴുക്കെ എന്ന തെലിബിയത്തിന്റെ ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഓതോടുത്തു നിസ്കരിക്കണ്ടേ, നിസ്കരിക്കാരായോ എന്ന് ചോദിച്ചത് ഉസാമയാണ്. അസ്സലാത്ത് യാ റസൂലുള്ളാ, നിസ്കാരം ആയോ യാ റസൂലുള്ളാ എന്ന് സയ്യിദിന്റെ മകൻ ഉസാമ അവിടുത്തെ സേവകൻ ആവേശത്തോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ചാൽ അറഫയിലും ആരും നിസ്കരിക്കണില്ല, മുസ്ദലിഫയിൽ ആപ്പാർക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ആരും നിസ്കരിക്കുന്നത്. അതിന്റെ മാതൃക യാത്ര തുടർന്ന് മുസ്ദലിഫയിൽ എത്തി, രാപ്പാർക്കുന്ന സ്ഥലത്തെത്തി, വീണ്ടും ഓതുകൊടുത്തു. അപ്പൊ അവിടുത്തെ അവർ ഓതുകൊടുക്കുന്ന സുന്നത്താണ്, പഠിച്ചേക്കണം. കേൾക്കുന്നവർ ഓതുണ്ടെങ്കിൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും, എല്ലാ സൗകര്യവും ഉണ്ടാവും, ഇഷ്ടംപോലെ ടോയ്ലറ്റുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെല്ലുന്നിടത്തൊക്കെ അതാണ്, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടംപോലെ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്തിന് കൽപ്പിച്ചു. മനസ്സിലാക്കി, അധികം ഇബാദത്ത് ചെയ്തിട്ട് ഉറക്കം കളയുന്നത് നബിയുടെ സുന്നത്തല്ല എന്നാണ്. രാപ്പാർക്കുന്ന മുസ്ദലിഫയിൽ എത്തിയിട്ട് കുറെ ചൊല്ലി പറഞ്ഞിരിക്കുക, രാത്രി കുറെ ഇരിക്കുക, ഔറാദ് ചെയ്യുക, ദുആ ചെയ്തിട്ട് വേഗം ഉറങ്ങുക. പുണ്യ നബി അങ്ങനെ ചെയ്തു.
ഒട്ടകങ്ങളെ ഇരുത്തും മുമ്പ് നിസ്കരിച്ചു, വേഗത്തിലാക്കി നടത്തും. ഒട്ടകങ്ങളൊക്കെ കൊണ്ടുപോയി ഇരുത്തിയ ഭാഗത്താക്കാൻ കൂടി നിന്നില്ല, വേഗം മതി. പിന്നെ ബാങ്കില്ലാതെ ഇഖാമത്ത് മാത്രം നൽകി ഋഷയും നിസ്കരിച്ചു. ഇമാം ഇബ്നു ഖയ്യിം പറയുകയാണ്, ഇതിനെപ്പറ്റി വ്യത്യസ്ത വിവരണങ്ങളുണ്ട്. രണ്ട് ബാങ്ക് നൽകിയെന്നും ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇമാം ഇബ്നു ഖയ്യിം പറയുകയാണ്, ഒരു ബാങ്കും രണ്ട് ഇഖാമത്തും, അതാണ് ശരിയായ റിപ്പോർട്ട് എന്ന് ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നു. അറഫയിലെ പോലെ ളുഹറിനും അസറിനും ചെയ്തു ഒരു ബാങ്കും രണ്ട് ഇഖാമത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഉറങ്ങി, മുസ്ദലിഫയിൽ അധികം ഇരുന്നില്ല, കുറെ ദുആ ചെയ്ത് രാത്രി ഉറക്കളച്ചില്ല, വേഗം രാത്രി തഹജ്ജുദിന് എണീറ്റില്ല. എന്തിനാണ് അവിടെ എണീക്കൽ മാതൃകയാക്കി വെച്ചില്ല, ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങാൻ അറഫയിൽ വൈകുന്നേരം വരെ നിന്ന ഉമ്മത്ത് നബി ചെയ്താൽ അവിടെ എല്ലാവരും തഹജ്ജുദിന്റെ പുണ്യാക്കി. വേണ്ട, അന്നത്തെ ദിവസം ഒഴിവ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ പോലും അന്ന് ചെയ്യണമെന്നില്ല. പുണ്യ നബിയെ പിൻപറ്റണമെന്ന് വലിയ മോഹമുള്ളവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ മോഹങ്ങളുടെ മോഹം. പെരുന്നാളിന്റെ രാത്രികളിലും നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇമാം ഇബ്നു ഖയ്യിം പറയുന്നു റഹ്മഹുല്ലാ. തഹജ്ജുദിന് എണീക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് ഉണർന്നിട്ടുള്ളൂ. ഫജ്റിന്റെ വഖ്തിൽ ആദ്യം തന്നെ നബി എണീറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കും ഇഖാമത്തും നിസ്കാരം നടത്തി. അപ്പൊ ബലിയുടെ ദിവസമായി ദുൽഹജ്ജ് 10, പെരുന്നാളിന്റെ ദിവസം. വീണ്ടും യാത്ര ചെയ്തു, മഷ്ഹറുൽ ഹറാമിലെ താമസ സ്ഥലത്തെത്തി, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു, ദുആകൾ നടത്താൻ തുടങ്ങി. ദുആ, തദറുഉ്, തക്ബീർ, തഹ്ലീൽ, ദിക്ർ, അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിനെ സ്തുതിച്ച് പറയാൻ തുടങ്ങി. ഉദിച്ച വെളിച്ചമായി. ഉദിച്ച വെളിച്ചമായപ്പോ അറൂ ഇബ്നു മുഫ്രിസ് തായി എന്നാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ജബലുത്ത ഇന്ന് വരെയാണ് വാഹനത്തെ ഓടിച്ചു, ഒരുപാട് ക്ഷീണിച്ചു പോയി, ഓരോ മലയിലും ഞാൻ പാർത്തു, പല മലയിലും ഞാൻ കഴിച്ചുകൂട്ടി, എൻ്റെ ഹജ്ജ് ശരിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഈ നിസ്കാരത്തിൽ പങ്കുകൊള്ളുകയും നമ്മളെത്തിയ ഇടം വരെ നമ്മോടൊപ്പം താമസിക്കുകയും ചെയ്തവരുടെ ഹജ്ജ് പൂർണ്ണമായിരിക്കും. നമ്മൾ ചെയ്ത മാതിരി നമ്മളോടൊപ്പം ചെയ്തവരുടെ ഹജ്ജൊക്കെ പൂർത്തിയായിരിക്കും. നിങ്ങൾ ചെയ്തത് നമ്മൾ ചെയ്ത കൂടെ ആരാണെങ്കിൽ ആ ഹജ്ജ് പൂർത്തിയായിരിക്കുന്നു, വേറെന്തെങ്കിലുമൊക്കെയാണ് ചെയ്തതെങ്കിൽ അത് പൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, മുസ്ദലിഫ മുഴുവൻ പാർക്കാനുള്ള ഇടമാണെന്ന് പുണ്യ നബി നിർദ്ദേശിച്ചു. മുസ്ദലിഫയിൽ നിന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസിനെ പറകിലിർത്തിയിട്ട് നബി പുറപ്പെട്ടു. നബിയുടെ ഇളാപ്പയായ അബ്ബാസിന്റെ മകൻ ഫദ്ൽ തൽബിയത്ത് ചൊല്ലി. ഉസാമ പറഞ്ഞു, നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഉസാമ ഒരു ഖുറൈശി സംഘത്തോടൊപ്പം നടന്നു. ഇബ്നു അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ നിന്ന് 7 കല്ല് പെറുക്കാൻ പറഞ്ഞു. ഇപ്രകാരം റംദിക്കുക, ദീനിൽ തീവ്രത കാണിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ദീനിൽ അതിര് കടക്കരുത്, ദീനിൽ അതിര് കടന്നവർ നശിക്കുകയുണ്ടായി എന്ന് പുണ്യ നബി ഉണർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബനൂ ഹശമിലെ സുന്ദരിയായ ഒരു സ്ത്രീ കടന്നു വന്നു, വൃദ്ധനായ തന്റെ പിതാവിന് വേണ്ടി ഹജ്ജിന് ചെയ്യാൻ അനുമതി ചോദിച്ചു. എന്റെ ബാപ്പാക്ക് ഒരുപാട് പ്രായമായി, അതും അവിടെ തന്നെ വിധി വരണം, വേറൊരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കുമോ എന്ന മസല.